14-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ ജനത അതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സ്കൂളിൽ ആവിഷ്കരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ലോക ജനത മുഴുവനും കോവിഡ്-19 എന്ന മാരക വിപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനുവേണ്ടിയാണ് ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന ഒരു പുതിയ സമരരീതി രൂപപ്പെടുത്തി സംഘർഷഭരിതമായ ഒരു നൂറ്റാണ്ടിനെ പുതിയ ഒരു സമരമാർഗം ഗാന്ധിജി കാണിച്ചു കൊടുത്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന ദേശീയ സമരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന അബിൻ ബിബി അജ്മൽ ഹരിഗോവിന്ദ് സനിത്ത് ഷോൺ എന്നിവരെ സസ്നേഹം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എന്റെ പേര് ഹരിഗോവിന്ദ് സനിത്ത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചമ്പാരൻ സമരത്തെ പറ്റിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം ദക്ഷിണാഫ്രിക്കയിൽ പ്രായോഗികത തെളിയിച്ച തന്റെ നൂതന സമരമുറകൾ ഗാന്ധി ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പയറ്റി നോക്കിയത് ചമ്പാരനിലായിരുന്നു രാമായണ നായിക സീതാദേവിയുടെ ജന്മഭൂമിയായി പറയപ്പെടുന്നതാണ് ബീഹാറിലെ ചമ്പാരൻ മാമ്പഴത്തോപ്പുകൾക്ക് പേരുകേട്ട ഈ നഗരം 1917 വരെ വിശാലമായ നീലം കൃഷിത്തോട്ടങ്ങളുടെ വലിയൊരു കേന്ദ്രമായിരുന്നു കൃഷി ഉൽപാദനം അതിനിസ്സാര വിലയ്ക്ക് അവരിൽ നിന്ന് വാങ്ങുകയായിരുന്നു പതിവ് ഉണ്ണാൻ അയ്യില്ലാത്തപ്പോഴും ഒന്നാം തരം വിളവ് തരുന്ന ഭൂമിയുടെ നല്ലൊരു ഭാഗം ജമീന്ദാർക്കും ബ്രിട്ടീഷ് സർക്കാരിനും വേണ്ടി നീലം കൃഷി ചെയ്യാൻ മാറ്റിവെക്കണമെന്ന ഈ നിയമം തീൻ കദ്യ വ്യവസ്ഥ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ചമ്പാരനിലെ സമരം നീതിരഹിതമായ ഈ വ്യവസ്ഥക്കെതിരെയായിരുന്നു ജമീന്ദാരുടെ കൂലിപ്പടയുടെ പീഡന ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന ചമ്പാരനിലെ കർഷകർക്ക് തുച്ഛമായ പ്രതിഫലം വാങ്ങി കൊടും ദാരിദ്ര്യത്തിൽ കഴിയുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ജീവിതം ഒന്നിനൊന്ന് ദുരിതപൂർവമായപ്പോൾ കിഴക്കൻ ചമ്പാരനിലെ പിപ്പായി 1914 തുർക്കൌളിയായി 1916 അവർ ഈ വ്യവസ്ഥക്കെതിരെ കലാപമുയർത്തിയെങ്കിലും അവർ വിജയിച്ചില്ല ഈ പശ്ചാത്തലത്തിലാണ് 1917 ചമ്പാരൻ സമരം നടന്നത് ഗാന്ധി ഏറ്റവും അധികം പാവങ്ങളായ കൃഷിക്കാരുള്ള മോത്തിഹാരിയിലേക്ക് പോകാൻ തയ്യാറായി സംഘം അവിടേക്ക് എത്തുന്നതിന് മുൻപ് പോലീസ് സൂപ്രണ്ടിന്റെ ഉടൻ ചമ്പാരൻ വിടുക എന്ന സന്ദേശം എത്തി അന്വേഷണം കഴിയുന്നതുവരെ എനിക്ക് ചമ്പാരൻ വിടുവാൻ ഉദ്ദേശമില്ല എന്ന് ഗാന്ധി പറഞ്ഞു അടുത്തപടി സമൻസ് ആയിരുന്നു വിചാരണ തുടങ്ങിയപ്പോൾ തന്റെ നടപടി ഗാന്ധി ഇങ്ങനെ വിശദീകരിച്ചു തോട്ടമുടമകളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന പാട്ടക്കാരുടെ ആവലാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കാനുള്ള അപേക്ഷ മാനിച്ചാണ് ഞാൻ വന്നത് ഇവിടെ നിന്നുകൊണ്ട് അവരെ സേവിക്കാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ സ്വയം മേന്മാറുന്ന പ്രശ്നമില്ല ഉണ്മയുടെ ഉന്നത നിയമമായ മനസാക്ഷിയുടെ അനുശാസനം അനുസരിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിയമം ലംഘിക്കുകയല്ലാതെ തനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് ഗാന്ധി വാദിച്ചു ഈ കുറ്റസമ്മതത്തിന് മുൻപിൽ തീരുമാനമെടുക്കാൻ വിഷമിച്ച മജിസ്ട്രേറ്റ് വിധി മാറ്റിവെച്ചു ബ്രിട്ടീഷ് ഭരണകൂടവുമായുള്ള ഈ മുഖാമുഖത്തിലെ ഈ വിജയം ഗാന്ധിജിക്ക് രാജ്യമൊട്ടാകെ ശ്രദ്ധ നേടിക്കൊടുക്കുകയും ഭാരത ജനതയുടെ ദേശീയാഭിലാഷങ്ങളുടെ പ്രതീക പുരുഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചു നന്ദി നമസ്കാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിക്ക് എന്റെ പ്രണാമം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാന പ്രകാരം 1942 ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഓഗസ്റ്റ് വിപ്ലവം എന്നും ഇതിന് പേരുണ്ട് 1942 മാർച്ച് ആദ്യം ഗാന്ധിജി ഹരിജൻ വാരികയിലെഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോട് ഇന്ത്യ വിടാനാഹ്വാനം ചെയ്തതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ബോംബെയിലെ മലബാർ ഹില്ലിൽ ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ നടന്നു ഈ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി മൗലാന ആസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും സർദാർ വല്ലഭായ് പട്ടേൽ ഇത് പിന്താങ്ങുകയും ചെയ്തു
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വയം ഭരണാധികാര പദവി, അതായത് ഡൊമിനിയൻ പദവി നൽകാമെന്നതായിരുന്നു ട്രിപ്സ് മിഷന്റെ വാഗ്ദാനം. അതും യുദ്ധത്തിന് ശേഷം മാത്രം. ഇത് ഗാന്ധിജിക്കും കൂട്ടർക്കും സ്വീകാര്യമായിരുന്നില്ല. ക്രിപ്സ് മിഷൻ ദേശത്തെ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാവുന്ന കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന അർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യവുമായി സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകി. നമസ്കാരം, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധിജി നടത്തിയ ചൗരി ചൗര എന്ന സമരത്തെ കുറിച്ചാണ്. അഹിംസയും സത്യവും മുറുക്കെ പിടിച്ചുകൊണ്ട് അക്രമരഹിതമായ നിയമനിഷേധത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. സത്യാഗ്രഹം, സമാധാനപരമായ പ്രകടനം, നിസ്സഹകരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, നിയമനിഷേധം, നികുതി നിഷേധം തുടങ്ങിയവയായിരുന്നു ഗാന്ധിജിയുടെ സമരമാർഗങ്ങൾ. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഗാന്ധിജി പരിശീലനം നൽകി. എന്തു വന്നാലും ആരെയും മർദ്ദിക്കുകയോ കൊല ചെയ്യുകയോ പാടില്ലെന്ന് ഗാന്ധിജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കൊല ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും പോലീസുകാരനും ആരുമാകട്ടെ, അയാളും രക്തവും മാംസമുള്ള മനുഷ്യനാണെന്നും അവർക്ക് അച്ഛനും അമ്മയും കുടുംബവും ഉണ്ടെന്ന് ഓർക്കണമെന്നും ഗാന്ധിജി അണികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. 1921 ഗാന്ധിജിയുടെ രൂപമാറ്റം ലോകം ശ്രദ്ധിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ ഒട്ടിയ വയറും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി എത്തിയ ആയിരക്കണക്കിന് പാവപ്പെട്ട കർഷകരുടെ രൂപം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. അതോടെ തൻ്റെ വസ്ത്രധാരണത്തിലും ഗാന്ധിജി മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഷർട്ടും ധോത്തിയും ഉപേക്ഷിച്ച് മുട്ടോളം എത്തുന്ന മുണ്ടു മാത്രം ധരിച്ച് സ്വന്തമായി നിർമ്മിച്ച ഗദർ സഞ്ചി തോളിൽ തൂക്കി ഗാന്ധിജി. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗൗരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിലെ 3000 കർഷകർ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ജാഥ നടത്തുന്നുണ്ടായിരുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസ് ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു. 3 സംഭവ സ്ഥലത്ത് മരിച്ചു വീണു. ക്ഷുഭിതരായ ജനക്കൂട്ടം സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ തീവെച്ചു. അതിൽ 22 പോലീസുകാർ മരിക്കാനിടയായി. ഈ സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നമസ്കാരം. നികുതി നിഷേധ സമരം അഥവാ ഖേഡ കർഷക സമരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ഖേഡ ജില്ലയിൽ നടന്ന സമരമാണ് നികുതി നിഷേധ സമരം അഥവാ ഖേഡ കർഷക സമരം. ഖേഡ കർഷക പ്രശ്നത്തിലായിരുന്നു ഗാന്ധിജിയുടെ 3 രാഷ്ട്രീയ ഇടപെടൽ. ഖേഡ ജില്ലയിലെ കർഷക തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സമരം നടന്നത്. വിളകൾക്കുണ്ടായ നാശവും രോഗപകർച്ചയും കാരണം ഖേഡയിലെ കർഷകർക്ക് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതി അടയ്ക്കൽ സാധിച്ചിരുന്നില്ല. ആയതിനാൽ ഭൂനികുതി ഒഴിവാക്കി തരണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തിയ ശേഷം ഭൂനികുതി ഒഴിവാക്കേണ്ട ആവശ്യമില്ലെന്ന് വിധിച്ചു. ഗവൺമെന്റിന്റെ വാദം ശരിയല്ലെന്ന് മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദ്രലാൽ യാന്ത്രിക് തുടങ്ങിയ നേതാക്കൾ വാദിച്ചു. ഗവൺമെൻറ് വഴങ്ങാതെ വന്നപ്പോൾ 1918 March 22 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. കർഷകരാരും ഭൂനികുതി നൽകരുതെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കർഷകർ നികുതി അടച്ചില്ലെങ്കിൽ കൃഷി നിലങ്ങളും വസ്തുക്കളും കണ്ടുകെട്ടുകയും കർഷകരെ അറസ്റ്റ് ചെയ്യുകയും എന്ന് സർക്കാർ അറിയിച്ചു. ഒരു പ്രാവശ്യം കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമി പിന്നീട് തിരിച്ചു നൽകില്ലെന്ന് സർക്കാർ അറിയിച്ചു. എന്നാൽ സമരത്തിൽ നിന്നും ആരും തന്നെ പിന്മാറിയില്ല. അച്ചടക്കത്തോടും ഐക്യത്തോടുമാണ് സമരം നടന്നത്. തങ്ങളുടെ കൃഷിഭൂമികളും വസ്തുക്കളുമെല്ലാം കണ്ടുകെട്ടുകപ്പെട്ടപ്പോഴും കർഷകർ ഗാന്ധിജിയുടെയും പട്ടേലിൻ്റെയും പിന്തുണയോടുകൂടി സത്യാഗ്രഹം ചെയ്തുകൊണ്ടിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ അവസാനം ബ്രിട്ടീഷ് സർക്കാർ ഇരുകക്ഷികളുമായി ഉടമ്പടിയിലെത്താൻ തീരുമാനിച്ചു. അടുത്ത വർഷത്തെ നികുതി ഒഴിവാക്കാനും നികുതി വർധനവിൻ്റെ നിരക്ക് കുറയ്ക്കാനും കണ്ടുകെട്ടിയ കൃഷിഭൂമികൾ തിരിച്ചു നൽകാനും ഈ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷ് സർക്കാർ സമ്മതിച്ചു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അഭി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധി നടത്തിയ തുണിമൽ സമരത്തിനെ കുറിച്ചാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി, 1869 October 2 പോർബന്ദർ എന്ന സ്ഥലത്ത് ജനിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന അദ്ദേഹത്തിന് അറിയപ്പെടുന്ന വിശേഷിപ്പിക്കുന്ന അഹിംസ യൂണിയൻ സത്യാഗ്രഹം എന്ന സമരത്തിൻ്റെ ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവിനെ എന്നർത്ഥം വേണ്ട ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 2 October ഗാന്ധി ജയന്തി എന്ന പി
ഡിഗ്രി ദേശീയ അവധി നൽകി ആചരിപ്പിക്കുന്നു. നന്ദി. ധീരവും ത്യാഗപൂർണവുമായ പോരാട്ടങ്ങളിലൂടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ആ മഹത് വ്യക്തികൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ നയിച്ച ഏതാനും ചില സമരമുറകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വെബിനാർ സംഘടിപ്പിക്കേണ്ടി വന്നത്. അതിന് സഹകരിച്ച യു പി സെക്ഷനിലെ കുട്ടികൾക്കും അവരെ തയ്യാറാക്കിയ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നന്ദി അറിയിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യാൻ സഹായിച്ച പ്രേംകുമാർ മാസ്റ്റർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസ.